Hi friends, assalamu alaikum. Welcome back to my channel. Appo endana ellarude visesham ellaru sugayithirikkalle alhamdulillah njan ivide sugayirikkunu to appo innathe video nu parna aarkale cheruppayirikkan aagrahallathu ellavarkum nammal eppozhum cheruppayirikkanam nalla color undavanam illa color nalla adivoliyayittu kondavanam angane ikka aagrahikkunna avarana ellavarum appo nammude innathe tips nu parna eppozhum cheruppayirikkan vendittum adu aayam kooduthal thonikkaathirikkanum kooda illa oru tips aanu to നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നന്നായി തന്നെ ഒരു ടൂ ഷെയ്ഡ് നമ്മുടെ കളറിൽ മാറ്റം വരും കേട്ടോ അപ്പൊ എന്താണുള്ളത് നോക്കാൻ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്നെയും എന്റെ ചാനലും കാണുന്നതെങ്കിൽ ഞാൻ നൌഷി ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ് നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൂടെ കാണുന്ന ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്യുക അപ്പോഴാണ് ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ചാനല് 100K ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം പക്ഷേ നമ്മുടെ ചാനല് ഒരുപാട് പേര് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കേട്ടോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ അപ്പൊ ചാനൽ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളൊന്ന് നോക്കി നോക്കുക സബ്സ്ക്രൈബ് ബട്ടന്റെ അവിടെ റെഡ് കളർ കാണുന്നുണ്ടോന്ന് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്നത്തെ താരം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് വൈറ്റമിൻ ഇ സ്കിൻ കെയർ ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലുള്ളതായിരിക്കും പിന്നെ ഇതൊരു റേറ്റും ഇല്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾ എല്ലാവരും വാങ്ങിക്കുന്നുണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിൻ കെയറിന് വേണ്ടിയിട്ടും നമ്മൾ ഇത് മാത്രം ഒരൊറ്റ ടാബ്ലറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ വൈറ്റമിൻ ഇ ഓയിൽ നമ്മൾ ഒരുപാട് റെമഡീസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് മസാജിങ് ആണ് നമ്മുടെ സ്കിന്നെ എപ്പോഴും യങ്ങായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായി ചുളിഞ്ഞു പോകുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നമുക്ക് കെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു ടിപ്സാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ വൈറ്റമിൻ ഇ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ആണ് കേട്ടോ ഒറ്റ ഒരു ക്യാപ്സ്യൂളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ളത് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള അത്രയും ആൽമണ്ട് ഓയിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതാ നമ്മുടെ വൈറ്റമിൻ ഇ ഇതുപോലൊരു പിന്നി വെച്ച് ഞാനൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഈ ഒരു ടാബ്ലറ്റ് നമ്മളിതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുകയാണ് ലിപ്പ് എപ്പോഴും ഗ്ലോ ആയിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെയാണ് ലിപ്പിലുണ്ടാവുന്ന ആ ഒരു ചുളിവ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇത് രാത്രിയിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് നമ്മളെ കണ്ണിൻ്റെ ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഏറ്റവും നല്ലതാണ് ആൽമണ്ട് ഓയിൽ നമ്മളെ കണ്ണിൻ്റെ തടത്തിലെ കറുപ്പ് കളറ് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ആൽമണ്ട് ഓയിൽ അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇ കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും നല്ല ചെറുപ്പമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചുളിവുകൾ ഇത് നമ്മളെ ബോഡിയിലും എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സ്കിന്നിലോട്ടും കൂടെ വൈറ്റമിൻ ഇ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല റിസൾട്ടാണ് ഇത് ഡെയിലി നമുക്ക് ഡെയിലി ഒരു 7 ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഓയിലി സ്കിന്നുകാർ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം അതല്ലെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ അടുപ്പിച്ച് ചെയ്യരുത് ഇന്ന് ചെയ്തിട്ട് ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ചെയ്യാം അങ്ങനെ മാത്രമേ ഓയിലി സ്കിന്നുകാർ ചെയ്യുള്ളൂ അവർക്ക് പെട്ടെന്ന് ചുളിവുകൾ വരാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിതാ ഇത് വെച്ചൊന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് മസാജർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ച് തന്നെ മസാജ് ചെയ്യാം ഡെയിലി നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായി തന്നെ സ്കിന്നിലോട്ട് രക്തോട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ ജോലയിലൊക്കെ ഇങ്ങനെ കണ്ടോട്ടെ
ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നുണ്ട്. ഞാൻ കൈ വെച്ചും കൂടെ മസാജ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ആളുകൾക്ക് ഇപ്പോഴും സംശയമാണ്. നമ്മൾ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം. എപ്പോഴും നമ്മൾ ഇങ്ങനെ മേലോട്ടാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. കണ്ണിൽ എണ്ണയാവാതെ നോക്കണം. ഇതുപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കളറിൽ മാറ്റം വരും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകൾ മാറും. നന്നായി തന്നെ നമ്മുടെ സ്കിന്നിന് ഗ്ലോ ആവുന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവുകയാണെങ്കിൽ മേക്കപ്പിന്റെ പോലും ആവശ്യമില്ല എന്ന് പറയാം. അത്രയും ഹെൽത്തി ആയിരിക്കും നമ്മുടെ സ്കിന്ന് കേട്ടോ. ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനോടൊപ്പം തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തേക്ക് ആ ഒരു തുടുപ്പൊക്കെ വരിക. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ എല്ലാവരും പറയും ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ ക്രീമാണോ ഉപയോഗിക്കുന്നത് ആ ക്രീം എടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അലോവേര ജെല്ല് ഇല്ലാതിരിക്കില്ല, അതെടുക്കുക. അതിൽ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യുക കേട്ടോ. നേരിട്ട് ഒരിക്കലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രമായിട്ട് കൊടുക്കരുത്, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ ഒരു 7 ദിവസം ചെയ്തിട്ട് നിങ്ങളെ സ്കിന്നിൽ എന്താണോ ചേഞ്ച് വന്നതെന്നുള്ളത് നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. അപ്പോഴാണ് മറ്റുള്ളവർക്കും കൂടി നമ്മൾ വീഡിയോ കണ്ടിട്ട് ചെയ്യാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് കിടക്കുന്നതിന് മുന്നേ ആണ് ചെയ്യേണ്ടത്, രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ചെയ്യുക. എന്നിട്ട് നമ്മൾ രാവിലെ വരെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കാരണം ഡ്രൈ സ്കിന്നുകാർക്ക്, പിമ്പിൾസ് വരാത്ത സ്കിന്നുകാർക്ക് ഇത് രാവിലെ വരെ വെക്കാം. പിന്നെ കൂടുതലായിട്ട് ആൽമണ്ട് ഓയിൽ ആയതുകൊണ്ട് പിമ്പിൾസ് വരാൻ ചാൻസ് വളരെ കുറവാണ്. എങ്കിലും ചില ആളുകൾക്ക് ഓയിൽ തട്ടിയ പിമ്പിൾസ് വരുന്നവരുണ്ട്, അവർ ഒരുപാട് സമയം വെക്കണ്ട കേട്ടോ. കുറച്ച് സമയം വെച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ 100K പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.